ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും മാൻസൻ ലിസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കോവിഡ് മഹാമാരിയിൽ നിന്നും മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നെല്ലാം സേഫായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് രാഹുൽ റിജി നായർ എഴുതി സംവിധാനം ചെയ്ത ഖോഖോ എന്ന ചിത്രമാണ്. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം ഘട്ട ലോക്ക്ഡൌണിന് തൊട്ട് മുൻപിറങ്ങിയ ഒരു കൊച്ചു സിനിമയാണ് ഈ ഖോഖോ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ അധിക നാൾ ഓടാനായിട്ടുള്ള ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടായില്ല. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു നഷ്ടം സംഭവിച്ച ഒരു സിനിമ കൂടിയാണ് ഖോഖോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരു ലേഡീസ് ഓൺലി സ്കൂളിൽ ഒരു പുതിയ കായിക അധ്യാപിക ചുമതലയേൽക്കുന്നതും അവിടുത്തെ കുട്ടികളിൽ ഖോഖോ എന്ന കളിയിൽ താല്പര്യം കണ്ട് അത് അവരെ പ്രൊഫഷണൽ ലെവലിൽ ട്രെയിൻ ചെയ്യുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതേ പാറ്റേൺ തന്നെയാണ് ഖോഖോ എന്ന സിനിമയും അവലംബിച്ചിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീനുകളൊന്നും സിനിമയിൽ കാണാത്തത് ഒരു പോരായ്മയെ തന്നെ തോന്നി. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് കുട്ടികളിൽ ലീഡറുടെ റോൾ കൈകാര്യം ചെയ്യുന്ന മമിത ബൈജുവിൻ്റെ പ്രകടനത്തെ പറ്റി തന്നെയാണ്. ഒരു പുതുമുഖ നടിയാണെന്നുണ്ടെങ്കിൽ കൂടിയും വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് മമിത ബൈജുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. രജിഷ വിജയന് മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. രജിഷ വിജയൻ അവതരിപ്പിക്കുന്ന ആ സ്പോർട്സ് അധ്യാപിക കുട്ടികളുടെ മേൽ ഒരു ഡൊമിനേഷൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല സീനുകളിലും അത്ര മികച്ചതായി നമുക്ക് തോന്നിയില്ല. കുട്ടികളിലേക്ക് നൽകുന്ന ആ ഇൻസ്പിറേഷണൽ ടോക്കുകളും അഥവാ പെപ് ടോക്കുകളും അത്ര ഒരു മികച്ച നിലവാരമുള്ളതായിട്ടും നമുക്ക് തോന്നിയില്ല. പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഖോഖോ എന്ന ഗെയിം പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. സിനിമയിൽ കുറച്ചെല്ലാം ഈ ഖോഖോ എന്ന ഗെയിം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലായാൽ മാത്രമേ ആ സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു ആവേശകരമായ രംഗങ്ങളിലൊക്കെ നമുക്കും കൂടുതൽ ആവേശം ജനിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ആവേശം നൽകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വലിയൊരു പങ്ക് വഹിക്കുന്നു. ചില സീനുകളെല്ലാം പ്രേക്ഷകർ തന്നെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ലേഡി കായികാധ്യാപകയ്ക്ക് തൻ്റെ ടീമിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും എന്നുള്ളത് കുറെ കഴിയുമ്പോഴെല്ലാമാണ് മനസ്സിലാകുന്നത്. അത്തരം ചില സീനുകളെല്ലാം ഒഴിവാക്കാമെന്നും തോന്നിയിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്ന് കണ്ടാൽ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് ഖോഖോ. ഒരു പ്രമുഖ പുരുഷ കഥാപാത്രമില്ലാതെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതും എന്ന് ശ്രദ്ധേയം. അപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന ഇത്തരം കൊച്ചു സ്പോർട്സ് സിനിമകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ മലയാളത്തിൽ എന്തുകൊണ്ട് ചെക്ക് ദ ഇന്ത്യ പോലുള്ള ഒരു സിനിമ ഇറങ്ങുന്നില്ല എന്ന് കരയുന്നവരോട് ഒന്നും പറയാനില്ല. അപ്പോൾ താല്പര്യമുള്ളവർ സിനിമ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? തകർക്കാം അല്ലേ? ബൈ.